ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മസിനഗുഡിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മസിനഗുഡിയിലേക്ക് ഒരു സാധാരണ യാത്രയല്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ മുതുമലയിൽ നിന്ന് മസിനഗുഡിയിലേക്ക് പോകുന്ന വഴിയും അതുപോലെ തന്നെ മസിനഗുഡിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെയുള്ള മോയാർ അങ്ങനെയുള്ള ഏരിയയിലെല്ലാം കറങ്ങി നൈറ്റ് കിട്ടിയിട്ടുള്ള ഒരുപാട് അനിമൽ സൈറ്റിങ്സിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മസിനഗുഡിയിലെ നൈറ്റ് ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇവിടെ നൈറ്റ് ഡ്രൈവ് വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പോകാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം ഇവിടെ നൈറ്റിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിനും അതുപോലെ രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നതിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ഒരു ടൈമിനുള്ളിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ പുറത്തിറങ്ങിയ അനിമൽസിനെ കാണാനെല്ലാം പറ്റൂ. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവൻ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുതുമല ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ തെപ്പേക്കാട് വരെയുള്ള വഴിയിലാണ്. അപ്പോൾ ഈ ഒരു വഴി നമ്മൾ ഏകദേശം ഒരു 6:30 കൂടിയാണ് ക്രോസ് ചെയ്തത്. ഈ ഒരു ചെക്ക് പോസ്റ്റ് ഏകദേശം 6 മണിക്ക് തന്നെ ഓപ്പൺ ചെയ്യാറുണ്ട്. അപ്പോൾ അതിരാവിലെ 6 മണിക്ക് തന്നെ ഈ ഒരു ചെക്ക് പോസ്റ്റ് കയറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്കുള്ള നാടുകാണി ചുരത്തിലെ റോഡെല്ലാം നല്ല രീതിയിൽ മോശമായതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ടൈം എടുത്തു. അതുകൊണ്ടാണ് ചെക്ക് പോസ്റ്റ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റാതിരുന്നത്. എന്തായാലും നേരം വെളുത്തു തുടങ്ങാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അനിമൽ സൈറ്റിങ്സ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യുന്നൊരു ടൈം എന്ന് പറയുന്നത് രാവിലെ 6 മണിക്കാണ്. അതുപോലെ രാത്രി ഏകദേശം 9 മണി വരെ നമുക്ക് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ടൈമുണ്ട്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റെല്ലാം കയറി ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ചെന്നപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ സൈറ്റിങ്സ് കിട്ടി. വേറൊന്നുമല്ല, നല്ല അടിപൊളി ഒരു കാട്ടുകൊമ്പനാണ്. നമ്മൾ ഈ ഒരു വഴിക്ക് പോകുമ്പോൾ പകലാണെങ്കിലും രാത്രിയാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരുപാട് ആനകളെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ അത് ഈ കാട്ടാന തന്നെ ആവാനായിട്ടുള്ള ചാൻസ് കുറവാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് ഏകദേശം 2 എലഫൻറ്റ് ക്യാമ്പുകളുണ്ട്. അവിടെ നിന്നുള്ള ആനകളെ മേയാനായിട്ട് ഈ കാടുകളിലേക്ക് വിടാറുമുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ആനയെ കണ്ടപ്പോൾ നമ്മൾ മേയാനായിട്ട് വിട്ടിരിക്കുന്ന ഈ ക്യാമ്പിലെ ആനയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കാലിൽ ചങ്ങലയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കാട്ടാനയാണെന്നുള്ളത് ഉറപ്പിച്ചു. പിന്നെ ചങ്ങലയുടെ കാര്യം മാത്രമല്ല, ഈ എലിഫൻറ്റ് ക്യാമ്പ് ഉള്ളത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ ഇവിടെ വരെ എലിഫൻറ്റ് ക്യാമ്പിൽ നിന്നുള്ള ആനയെ വിടാനായിട്ടുള്ള ചാൻസും വളരെ കുറവാണ്. എന്തായാലും വലിയ പ്രായമൊന്നുമില്ലാത്ത കാണാൻ നല്ല ഭംഗിയുള്ള കൊമ്പുകളുള്ള ഒരു ആന തന്നെയായിരുന്നു. അങ്ങനെ ആനയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു യാത്രയിൽ നമ്മൾ തെപ്പക്കാട് വരെയുള്ള കാഴ്ചകളല്ല കാണുന്നത്. മസിനഗുഡി ചെന്ന് അവിടെ 2 ദിവസം ഞങ്ങൾ നൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ കിട്ടിയ സൈറ്റിങ്സ് എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ മോയാർ ഡാമിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ഒരു ഡാമിലേക്കുള്ള വഴിയാണെങ്കിൽ നമുക്ക് പോകുന്നതിനായിട്ട് ടൈം ലിമിറ്റ് എല്ലാം ഉണ്ട്. ഏകദേശം 6 മണി വരെ മാത്രമാണ് നമുക്ക് ഇതിനകത്തേക്ക് പോകാൻ പറ്റൂ. പക്ഷേ ഏകദേശം ഒരു 8 മണി വരെ നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്ന മ്ലാവ്. ഈ മ്ലാവുകളെ പോലെ തന്നെ ഈ മോയാർ ഭാഗത്തെല്ലാം നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന മറ്റൊരൈറ്റം എന്ന് പറയുന്നത് മാനുകളാണ്. ഈ മാനുകൾ മാത്രമല്ല, സിംഹവാലൻ കുരങ്ങും കരടിയും പുലിയും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് ഈ ഒരു റോട്ടിലൂടെ പോയാൽ കാണാൻ പറ്റും. എന്തായാലും 2 ദിവസം ഞങ്ങൾ ഈ ഒരു വഴിയെല്ലാം കറങ്ങിയതുകൊണ്ട് തന്നെ കരടിയും ആനയും ഉൾപ്പെടെ അത്യാവശ്യം നല്ല രീതിയിൽ അനിമൽ സെറ്റിങ്സ് കിട്ടിയിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കിട്ടിയ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന മാനുകളാണ്. നമ്മൾ ഈ മസിനഗുഡിയിലേക്ക് വരുന്ന വഴിയിൽ പല സ്ഥലത്തും നമുക്ക് ഇതുപോലെ മാനുകൾ കാണാൻ പറ്റും. പക്ഷേ രാത്രികാലങ്ങളിൽ മാത്രമാണ് നമുക്ക് മ്ലാവുകളെ പുറത്ത് കാണാൻ പറ്റുക. ഈ മസിനഗുഡി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം നിൽക്കുന്നത് ശരിക്കും ഒരു കാടിനകത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടൈമിൻ്റെ റെസ്ട്രിക്ഷൻ എല്ലാം ഉണ്ട്. രാത്രി 9 മണിക്ക് ശേഷം നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങാനായിട്ട് പാടില്ല. എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി ആയിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ മാത്രമാണ് 9 മണിക്ക് ശേഷം നമ്മൾ സ്റ്റേയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ 6 മണിക്ക് മുൻപ് പുറത്തിറങ്ങാനും പാടില്ല. ചുരുക്കി പറഞ്ഞാൽ രാത്രി 9 മണി തൊട്ട് രാവിലെ 6 മണി വരെ നമ്മൾ റൂമിനകത്ത് തന്നെ ആയിരിക്കണം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു സൈറ്റിങ്ങാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഊട്ടി റൂട്ടിൽ കിട്ടിയ ഒരു കരടി. അത്യാവശ്യം നല്ല സൈസുള്ളൊരു കരടിയായിരുന്നു. നമ്മുടെ തൊട്ടു മുന്നേ പോയ കാറുകാർ അവർ ടോർച്ചടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാനും പറ്റി. വണ്ടികൾ ഒരുപാട് പോകുന്നതുകൊണ്ട് തന്നെ അധികം നേരം ആൾ നിൽക്കാതെ നേരെ കാടിനകത്തേക്ക് കയറിപ്പോയി. ശരിക്കും ഈ മസിനഗുഡിയിലേക്ക് വരുന്ന വഴിക്കുള്ള കാടിന് ഒരു പ്രത്യേക ഭംഗിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ആണെങ്കിൽ പോലും ഇവിടുത്തെ ഈ മരങ്ങൾ നിൽക്കുന്നതും അതുപോലെ ഈ റോഡും അതെല്ലാം കാണുമ്പോഴേക്കും ഒരു പ്രത്യേക രസം തന്നെയാണ്. എന്തായാലും നല്ല രീതിയിൽ മൃഗസമ്പന്നമായിട്ടുള്ള ഒരു മസിനഗുഡി വീഡിയോ പുറകെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഊട്ടി റൂട്ടിൽ പോയി വീണ്ടും തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കണ്ട അതേ കരടി തന്നെ അതേ സ്ഥലത്ത് തന്നെ നമുക്ക് ഒന്നുകൂടി കിട്ടി.
ഈ മസിനഗുഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ആനകളുടെ ഒരു സാന്നിധ്യമുള്ള ഒരു പ്ലേസാണ് ഈ മസിനഗുഡി. അതുപോലെ തന്നെ നമ്മുടെ ഊട്ടി റൂട്ടെല്ലാം അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അനിമൽസിനെ കാണാനായിട്ട് ചാൻസ് ഉള്ളൊരു വഴി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പോയ മോയർ റോഡാണ്. എന്തായാലും ഈ മോയർ റോഡിൽ പകൽ സമയത്ത് പോയപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വേറെ റൈറ്റത്ത് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു വഴിക്ക് പോയപ്പോൾ നെക്സ്റ്റ് കണ്ടൊരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന മ്ലാവുകളാണ്. മസിനഗുഡിയിൽ നമുക്ക് ഈ മ്ലാവുകളെ പകൽ സമയത്ത് പുറത്ത് കാണുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാര്യം വേറൊന്നുമല്ല, അത്യാവശ്യം വണ്ടികളെല്ലാം ഓടുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ, അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ആളുകളുടെ സാന്നിധ്യം ഒട്ടും ഇഷ്ടമല്ലാത്ത ഈ മ്ലാവുകൾ കൂടുതലും കാടിനകത്തായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഈ കാണുന്ന പുള്ളിമാനുകളെ നമുക്ക് ഈ റോഡിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റും. ചില സമയത്ത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വണ്ടിയുടെ മുന്നിൽ നിന്ന് ഈ മാനുകൾ മാറിത്തരാനായിട്ട് തന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാട്ടിൽ പലപ്പോഴും ഈ ആനകളും അതുപോലെ കാട്ടുപോത്തുകളൊക്കെ വഴിമുടക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷേ കുരങ്ങുകളും മാനുകളും എല്ലാം ചേർന്ന് നമ്മുടെ വഴിമുടക്കുന്നത് എങ്ങനെ ഉണ്ടാവും? മസിനഗുഡിയിലെ ഒരു കിഡിലൻ വീഡിയോ പുറകെ വരാനായിട്ടുണ്ട്. അതിൽ നമ്മുടെ മസിനഗുഡിയിലെ മെയിൻ ആയിട്ട് കാണേണ്ട സ്ഥലങ്ങളും പോകേണ്ട സ്ഥലങ്ങളും പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അതിൽ നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു വീഡിയോ തന്നെയായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസവും. അപ്പോൾ മസിനഗുഡി പോകാനായിട്ടൊക്കെ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒരു കാരണവശാലും മിസ് ചെയ്യണ്ട. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നെക്സ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന കാട്ടുമുയലാണ്. ഈ കാട്ടുമുയലും മാനും മ്ലാവും അല്ലാതെ ഈ കാണുന്ന കാട്ടുപന്നിയും ആനയും കടുവയും പുലിയും അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാട്ടുമൃഗങ്ങളുടെയും സാന്നിധ്യം നല്ല രീതിയിലുള്ളൊരു ഏരിയ ആണ് മസിനഗുഡി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈറ്റ് ഇവിടെ ട്രാവലിംഗ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആരും റിസ്ക് എടുത്തൊന്നും പുറത്തിറങ്ങാനായിട്ട് നിൽക്കരുത്. നമ്മളീ പോകുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അത്യാവശ്യം വണ്ടികളെല്ലാം ഓടുന്ന ഒരു ടൈം തന്നെയാണ്. നൈറ്റ് പുറത്തിറങ്ങിയാലുള്ള കുഴപ്പമെന്നാണ് ഞാൻ പറയാം. നമ്മൾ താമസിച്ച റിസോർട്ടിലും അതുപോലെ ഇവിടെയുള്ള കടകളിലെല്ലാം ചോദിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് നൈറ്റ് 9 മണിക്ക് ശേഷം നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 30,000 രൂപയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഫൈൻ ഇടുക. അതുപോലെ തന്നെ രാവിലെ 6 മണിക്ക് മുൻപ് ഇറങ്ങിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. മസിനഗുഡിയുടെ നല്ല അടിപൊളി വിഷ്വൽസ് എല്ലാം എടുക്കാമെന്ന് കരുതി ഞാൻ ഡ്രോണെല്ലാം കൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ എവിടെ ഡ്രോൺ ഉപയോഗിച്ചാലും 1,00,000 രൂപ വരെ ഫൈൻ കിട്ടുമെന്നാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ മസിനഗുഡി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ഒരു കാടിനകത്ത് തന്നെയാണ്. ഇത് കാടിനകത്തായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഊട്ടിയിലേക്ക് ഈ ഒരു വഴി ആരെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പോകുന്നൊരു ടൈം ഏകദേശം 1 മണിക്ക് മുമ്പ് തന്നെ ഊട്ടിയിലെത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പോകുന്ന വഴിക്ക് ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം 9 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ടാവണം. അതുപോലെ ഈ മസിനഗുഡിയിൽ നമ്മൾ വരുമ്പോൾ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ റോഡുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പലതും ഫോറസ്റ്റിനകത്തേക്കുള്ളതായതുകൊണ്ട് തന്നെ ആ വഴികളിലൂടെ ഒന്നും നമുക്ക് ശരിക്കും പോകാനും പാടില്ല. മസിനഗുഡിയിൽ വരുമ്പോൾ പിന്നെ നമുക്കറിയേണ്ട കാര്യം ഇവിടുത്തെ ഹോട്ടൽസ്, അതുപോലെ സ്റ്റേ, പിന്നെ ഇവിടെയുള്ള ജീപ്പ് സഫാരി, അങ്ങനെയുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ്. ഇത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇനി വരുന്ന നമ്മുടെ മസിനഗുഡി വീഡിയോയിൽ പറയാം. അങ്ങനെ ആനയെ കണ്ടില്ലല്ലോ ആനയെ കണ്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആനയായിരുന്നു. അതാണ്, നമുക്ക് മോയ റൂട്ടിലാണ് ആനയുടെ പ്രസൻസ് കൂടുതലുള്ളതെങ്കിലും ഇത്തവണ നമുക്ക് ആനയെ കിട്ടിയത് സിംഗാര റൂട്ടിലാണ്. ഈ മോയാറ് സിംഗാര എന്നൊക്കെ പറയുമ്പോൾ ഇത് വളരെ ദൂരെയാണെന്നും വിചാരിക്കേണ്ട, തൊട്ടടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അങ്ങനെ അവിടെ ആനയുടെ വീഡിയോ എല്ലാം എടുത്തുകൊണ്ടിരുന്നപ്പോൾ പുറകെ ഫോറസ്റ്റുകാർ വന്നിട്ട് സമയം അവറായി, ഇനി നിങ്ങൾ റൂമിലേക്ക് പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് വളരെ മാന്യമായിട്ട് തന്നെ നമ്മൾ റൂമിലേക്ക് വിട്ടു. ഇവിടുത്തെ കാടുകളിൽ അനിമൽ പ്രസൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വൈകുന്നേരം കൃത്യം 6 മണിക്ക് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജീപ്പ് വന്ന് ഇങ്ങോട്ടേക്കുള്ള വഴികളെല്ലാം ബ്ലോക്ക് ചെയ്യും. ഇങ്ങോട്ടേക്കൊന്നും ഞാൻ ഉദ്ദേശിച്ചത് ഈ മോയാറും സിംഗാരയും പോലുള്ള ഒരുപാട് ഫോറസ്റ്റ് റോഡുകളുണ്ട്. ഈ ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ 6 മണി കഴിഞ്ഞാൽ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളെ അല്ലാതെ വേറെ ആരെയും കടത്തിവിടില്ല. ഈ മോയാർ ഡാമിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഈ മസിനഗുഡിയിൽ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ഗ്രാമങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഗ്രാമങ്ങളിലെല്ലാം ശരിക്കും ഇൻറ്റീരിയർ ആയിട്ടുള്ള കുറേ കാഴ്ചകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇനി വരാനിരിക്കുന്ന മസിനഗുഡി വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ മസിനഗുഡിയിലെ ഇതുവരെ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. അങ്ങനെ ഇന്നത്തെ നൈറ്റിലെ കറക്കമെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് 6 മണിക്ക് ശേഷം ഇറങ്ങിയപ്പോൾ ഉള്ള മോയ റോഡിലെ കാഴ്ചകളാണ്. നമ്മൾ ഇപ്പോൾ ഒരു വണ്ടിക്ക് കൃത്യമായിട്ട് പോകാനായിട്ടുള്ളൊരു ഗ്യാപ്പ് മാത്രമാണ് ഈ ഒരു റോഡിനുള്ളത്.
പല സ്ഥലങ്ങളിലും സൈഡിലെല്ലാം ചെറിയ രീതിയിൽ കുഴിയെല്ലാം എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ വണ്ടികൾ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഒതുക്കി കൊടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. പിന്നെ ഈ ഒരു വഴിക്ക് അധികം വീതി കൂട്ടാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നതും ഇതൊരു കാടായതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു റൂട്ടിൽ ഒരു ബസ് ഓടുന്നുണ്ട്, കാരണം മോയാർ എന്ന് പറയുന്ന ആ ഒരു ഡാമിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുന്ന വണ്ടിയാണ്. അങ്ങനെ നേരമെല്ലാം വെളുത്തു തുടങ്ങിയപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന ആനക്കൂട്ടമാണ്. കാടിൻ്റെ കുറച്ച് അകത്തായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടും തന്നെ ലൈറ്റ് വീണിട്ടുമില്ല. എന്തായാലും ടോർച്ചൊന്നും അടിച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതെ ഉള്ള ലൈറ്റിൽ ആനയാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു വിഷ്വലാണ്. ഈ മോയാർ റൂട്ടിലും അതുപോലെ സിംഗാര റൂട്ടിലും പോയാൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട അനിമൽസിനെല്ലാം കിട്ടും. പിന്നെ വളരെ വേനലായിട്ടുള്ളൊരു ടൈമാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആനയും കാട്ടുപോത്തിനെയും ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ സിംഗാരയിലേക്ക് പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ലേക്കുകളെല്ലാം കാണാൻ പറ്റും. ഈ ലേക്കുകളൊന്നും തന്നെ നമുക്ക് കണ്ണെത്തുന്നൊരു ദൂരത്തല്ലാത്തതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് അനിമൽസ് എല്ലാം വെള്ളം കുടിക്കാനായിട്ട് ആ ഒരു പുഴയുടെ സൈഡിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന റോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റണമെന്നില്ല. നേരെ മറിച്ച് മഴക്കാലത്താണെങ്കിൽ കാടിനകത്ത് എല്ലായിടത്തും ഒരുപോലെ വെള്ളം സുലഭമാവുന്നൊരു ടൈമാകുമ്പോൾ ഇവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ കാടിൽ മുഴുവൻ മേഞ്ഞു കിടക്കുന്നൊരു ടൈമാണ്. അതുപോലെ തന്നെ അവർക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡും എല്ലാം നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ടൈമും ആയിരിക്കും. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇനി മസിനുകൂടി പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുപോലെ അനിമൽസിനെ കാണാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം മഴയുള്ളൊരു ടൈമിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ കാടായതുകൊണ്ടും ഈ അനിമൽസിനെ ഒന്നും പിടിച്ച് കെട്ടിയിടാത്തതുകൊണ്ടും കൃത്യമായിട്ട് ഇതിനെയൊക്കെ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. കാടിനകത്ത് കയറുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ഈ അനിമൽസിനെല്ലാം നോക്കി നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരുപാട് അനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആനയ്ക്ക് താരതമ്യേന വലിപ്പം ഇത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ആന നമുക്ക് എവിടെ നിന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് ചിലപ്പോൾ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആനയുടെ കളറും ഈ ഫോറസ്റ്റിൻ്റെ കളറും ഒക്കെ ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് അകത്തായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആനയെ സ്പോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആനയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മളിനി മസിനഗുഡി മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങാനാണ് പോകുന്നത്. ഈ മസിനഗുഡിയിലേക്ക് പോകുമ്പോൾ മസിനഗുഡി മാത്രമല്ല കാണേണ്ടത്, അവിടെ കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കറങ്ങി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അതുപോലെ ഇവിടുത്തെ ഗ്രാമങ്ങളിൽ അവരുടെ അനുവാദത്തോടുകൂടി തന്നെ അവിടുത്തെ ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം ഒപ്പിയെടുത്ത് അതുപോലെ ചെറിയൊരു ഓഫ് റോഡ് ജീപ്പ് സഫാരി എല്ലാം പോയി അതിൻ്റെ കാഴ്ചകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ അധികം താമസിയാതെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.